മധ്യ ആഫ്രിക്കയിൽ കോംഗോയിലെ മഴക്കാടുകളിൽ മാത്രം കാണപ്പെടുന്ന ഒരു ജീവി. ഏകദേശം 20-ാം നൂറ്റാണ്ട് വരെ ഈ മൃഗത്തെപ്പറ്റി പുറം ലോകത്തുള്ളവർക്ക് അറിയില്ലായിരുന്നു. ജിറഫിഡോ എന്ന ജിറാഫ് കുടുംബത്തിൽ പെടുന്നതും വളരെ അടുത്ത കാലത്ത് മാത്രം ജന്തുലോകത്തിൽ രേഖപ്പെടുത്തിയതുമായ ഒരു സസ്തനിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ജിറാഫിൻ്റെ ബന്ധുവാണെങ്കിൽ കൂടിയും ജിറാഫിനേക്കാൾ വളരെ ചെറിയ ഒരു ജീവിയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഒക്കാപ്പി എന്ന വന്യമൃഗം. ജിറാഫിന് ഏകദേശം 1800 കിലോ ഭാരമുണ്ട്. എന്നാൽ ഒക്കാപ്പിക്ക് 200 മുതൽ 250 കിലോ ഭാരം മാത്രമാണുള്ളത്. 5 അടി ഉയരവും 8 അടി നീളവും കാണപ്പെടുന്നു. ഒക്കാപ്പിയുടെ ശാസ്ത്രനാമം ഒക്കാപ്പിയ ജോൺസ്റ്റണി എന്നാണ്. 1900 വരെ ജിറഫിഡോ കുടുംബത്തിലെ അറിയപ്പെട്ടിരുന്ന ഏക സസ്തനി ജിറാഫ് മാത്രമായിരുന്നു. അതിനു മുമ്പ് കോംഗോയിലെ ഘോരവരത്തിനുള്ളിൽ ഒക്കാപ്പി എന്ന ജിറാഫിൻ്റെ കുടുംബത്തിൽപ്പെട്ട ജീവി ഉള്ളതായിട്ട് ആധുനിക മനുഷ്യർക്ക് അറിയില്ലായിരുന്നു. ചുറ്റുപാടുകളോട് ഇണങ്ങിച്ചേരുന്ന കളർ പാറ്റേൺ ഒക്കാപ്പിയെ വനത്തിൽ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റാത്തതാക്കുന്നു. കാട്ടിനുള്ളിൽ 25 അടിയിലേറെ ദൂരത്ത് നിൽക്കുന്ന ഒക്കാപ്പിയെ കണ്ട് തിരിച്ചറിയുക അസാധ്യമാണെന്ന് ആഫ്രിക്കൻ ഗോത്രവർഗക്കാർ തന്നെ പറയുന്നുണ്ട്. ഏകദേശം ഒരു പോത്തിനോണം തന്നെ വലിപ്പമുള്ള ഒരു മൃഗം ഇക്കാലമത്രയും ശാസ്ത്രലോകത്തിന് അജ്ഞാതമായിരുന്നതിൻ്റെ കാരണം വനത്തിൽ മറഞ്ഞിരിക്കാനുള്ള ഈ പ്രജന്നാവരണം തന്നെയാകണം. ഉഗാണ്ട ഗവർണറായിരുന്ന സർ ഹാരി ഹാമിൽട്ടൺ ജോൺസ്റ്റൺ 1900 കോംഗോയിൽ നിന്നും കണ്ടെടുത്ത ഒരു വിചിത്ര ജന്തുവിൻ്റെ അപൂർണമായ തോൽ ഗവേഷണ വിധേയമാക്കിയതോടെയാണ് ഒക്കാപ്പിയെ പറ്റി അറിയാനുള്ള ശ്രമം ആദ്യമായി ആരംഭിച്ചത്. അത് സീബ്ര വർഗത്തിൽപ്പെട്ട ഏതോ ഒരിനം ജന്തുവിൻ്റേതാണ് എന്ന നിഗമനത്തിൽ ലണ്ടൻ സുവോളജിക്കൽ സൊസൈറ്റി എത്തിച്ചേർന്നു. ഉഗാണ്ടൻ ഗവർണർ സർ ജോൺസ്റ്റണിനോടുള്ള ബഹുമാന സൂചകമായി അതിന് ഇക്കസ് ജോൺസ്റ്റണി എന്ന് നാമകരണവും ചെയ്തു. എന്നാൽ തുടർന്ന് വേറെ ഒരു തോലും 2 തലയോട്ടികളും കൂടി വിദഗ്ധ പഠനത്തിൽ ലഭിച്ചതോടെ ലണ്ടൻ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിൻ്റെ ഡയറക്ടർ പ്രൊഫസർ റേ ലാങ്കസ്റ്റർ ഈ ജന്തുവിന് വരയൻ കുതിരയുമായി മാത്രമല്ല കുതിര വംശവുമായി തന്നെ യാതൊരു ബന്ധവുമില്ലെന്ന് ശാസ്ത്രീയമായി തെളിയിച്ചു. ആഫ്രിക്കയിൽ മാത്രമാണ് ഒക്കാപ്പിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ആഫ്രിക്കയിലെ കോംഗോ തടാകത്തിലെ വടക്കുകിഴക്കൻ അതിർത്തിക്കടുത്തായി സെംലിഗി മഴക്കാടുകളിൽ ഇവ കാണപ്പെടുന്നുണ്ട്. ഒറ്റയ്ക്ക് നടക്കാൻ ഇഷ്ടപ്പെടുന്ന ഒക്കാപ്പി അപൂർവമായി ഇണകളായും സഞ്ചരിക്കാറുണ്ട്. ജന്മനാ ഭീരുക്കളായ അവ നിശബ്ദമായിട്ടാണ് കാട്ടിൽ നടക്കുന്നത്. ആക്രമണ ഭീതി ഉണ്ടാകുമ്പോൾ തല നേരെ മുന്നോട്ട് നീട്ടിപ്പിടിച്ച് അതിവേഗം കുതിച്ചു ചാടി ഓടിമറിയാൻ ശ്രമിക്കുന്നതായി കാണാം. സീബ്ര ജിറാഫ്, ഫോറസ്റ്റ് ജിറാഫ്, കോംഗോയിസ് ജിറാഫ് എന്നീ പേരുകളിലും ഒക്കാപ്പി അറിയപ്പെടുന്നുണ്ട്. തൻ്റെ ഏക ബന്ധുവായ ജിറാഫിൻ്റെ പല സ്വഭാവവിശേഷണങ്ങളും ഒക്കാപ്പി പ്രകടിപ്പിക്കുന്നുണ്ട്. ഒരേ ആകൃതിയിലുള്ള തലയോട് താഴ്ന്ന പിൻഭാഗം, നീളം കുറഞ്ഞതും ശിഖ പോലെയുള്ളതുമായ വാൽ എന്നിവ രണ്ട് മൃഗങ്ങളുടെയും പൊതു സ്വഭാവങ്ങളാണ്. എന്നാൽ ജിറാഫിൽ നിന്ന് വ്യത്യസ്തമായി ഒക്കാപ്പിയുടെ കഴുത്തും മുൻകാലുകളും കുറുകിയതായിരിക്കുന്നു. കഴുത്തിൽ കുഞ്ചിരോമങ്ങൾ കാണുകയില്ല. ശരീരത്തിൽ ഏത് ഭാഗത്തും നാവെത്തിക്കാൻ പാകത്തിൽ തിരിക്കാവുന്നതാണ് കഴുത്ത്. ആൺ ഒക്കാപ്പിയിൽ കടാരയുടെ ആകൃതിയിൽ 2 ചെറിയ കൊമ്പുകൾ കാണാം. വെറും 6 ഇഞ്ച് നീളമുള്ള ഇവയുടെ മുന രോമജടിലമായ തുലിയുടെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ട്. പെണ്ണിന് കൊമ്പുണ്ടായിരിക്കുകയില്ല. തല പൊതുവെ നീണ്ട് കൂർത്തതാണ്. വലിയ ചെവികളിൽ നിന്ന് വളരെ അകന്നാണ് കണ്ണുകൾ സ്ഥിതി ചെയ്യുന്നത്. നീണ്ടതും അനക്കാവുന്നതുമായ ചുണ്ടുകൾ വൃക്ഷക്കൊമ്പുകളിൽ നിന്നും ഇലകൾ പറിച്ചെടുക്കാൻ പറ്റിയ വിധത്തിലാണുള്ളത്. തലയും കഴുത്തും ഉടലും ചുവന്ന തവിട്ടു നിറം മുതൽ കറുപ്പ് വരെ ഏതുമാകാം. കവിൾത്തടങ്ങൾക്ക് മഞ്ഞ കലർന്ന വെള്ള നിറമായിരിക്കും. കാലുകളുടെ താഴത്തെ പകുതിക്ക് ക്രീമിൻ്റെ നിറവും മുകളിലത്തെ പകുതിയിൽ കുറുകെ കറുപ്പും വെള്ളയും ഇടകലർന്ന വരകളുമാണുള്ളത്. ഈ വരകൾ ആദ്യകാലങ്ങളിൽ ഇതിനെ വരയൻ കുതിരയുടെ ബന്ധുവായി സംശയിക്കാൻ പ്രേരകമായി. പെണ്ണിന് ആണിനേക്കാൾ വലിപ്പം അല്പം കൂടുതലാണ്. സസ്യബുക്കായ ഇവയുടെ പ്രധാന ഭക്ഷണം ചതുപ്പുകളിൽ വളരുന്ന കുറ്റിച്ചെടികളാണ്. ഒക്കാപ്പിയുടെ സ്വാദുള്ള ഇറച്ചിക്കും ഭംഗിയേറിയ തോലിനുമായി വനത്തിലെ പിങ്കിമികൾ ഇവയെ പതിവായി വേട്ടയാടിയിരുന്നു. ആനയെ പിടിക്കുന്നത് പോലെ കാട്ടിനുള്ളിൽ ഒക്കാപ്പിയുടെ സഞ്ചാരപാതയിൽ വാരിക്കുഴികൾ ഉണ്ടാക്കി കുഴിയുടെ മുകളിൽ നീളൻ കമ്പുകൾ പാകി പുല്ലും കരിയിലയും കൊണ്ട് മുകൾ ഭാഗം മൂടിയ കുഴിയിൽ വീഴ്ത്തിയാണ് ഇതിനെ പിടിക്കുന്നത്. പെട്ടെന്നുള്ള വംശനാശത്തെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജീവി 1933 ഇന്റർനാഷണൽ കൺവെൻഷൻ പ്രകാരം ഒരു സംരക്ഷിത മൃഗമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്.